ഇന്നത്തെ ശുഭദിന സന്ദേശം വസ്തുതകൾ എന്തായാലും അതിനോട് നമുക്കുള്ള വീക്ഷണമാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയത്തിന് കാരണം ഇന്ത്യ ചൈന ബോർഡറിലുള്ള ആ ഭാരതത്തിലെ ജവാന്മാരെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു ഭാരതം ലോകത്തിലെ നാലാമത്തെ പ്രതിരോധ ശക്തിയുള്ള രാജ്യമാണ് പ്രതിരോധ ശക്തിയുള്ള രാജ്യങ്ങളിലെ നാലാമത്തെ രാജ്യമാണ് ഭാരതം മാത്രമല്ല ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഡിഫൻസ് മെറ്റീരിയൽ ഭാരതം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പുതിയതായിട്ട് തുടങ്ങിയതാണ് കഴിഞ്ഞ പ്രാവശ്യം മാത്രം 37000 കോടി രൂപയുടെ ഡിഫൻസ് മെറ്റീരിയൽ അവർ ഭാരതം എക്സ്പോർട്ട് ചെയ്തു മാത്രമല്ല ഭാരതം ഇമ്പോർട്ട് ചെയ്യുന്ന പലതിൻ്റെയും എണ്ണവും വണ്ണവും ശക്തമായിട്ട് കുറച്ചിട്ടുണ്ട് അതുമാത്രമല്ല പല പല സാധനങ്ങളും ഭാരതത്തിൽ തന്നെ ആത്മനിർഭര ഭാരതത്തിൻ്റെ പേരിൽ അതിൻ്റെ ടൈറ്റിലിൽ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ഭാരതത്തിൻ്റെ പ്രോഡക്റ്റുകൾ ഭാരതത്തിന് വിശ്വസിക്കാവുന്നത് ഭാരതത്തിൻ്റേതായിട്ടുള്ള കമ്പനികൾ ഫാക്ടറികൾ അതുണ്ടാക്കുന്നു വികസിപ്പിക്കുന്നു പുതിയ പുതിയ റിസർച്ചിലൂടെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നു സബ്മറൈൻ വരെയും ഇപ്പോൾ കൊച്ചി ഷിപ്പ് യാർഡിൽ ഉണ്ടാക്കുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ഓർമ്മിക്കാനുള്ളത് എന്തെല്ലാം കണ്ടകാകീർണ മാർഗം മുള്ളുകൾ നിറഞ്ഞ പ്രശ്നങ്ങൾ നിറഞ്ഞ മാർഗമാണെങ്കിലും അതിനോട് നമ്മുടെ വീക്ഷണം എന്താണ് കഴിഞ്ഞ വർഷം ഈ ദിവസം March 24 ലോക്ക്ഡൗൺ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ഈ ദിവസം March 24 അതിന് മുമ്പിൽ നമുക്കറിയാം നമ്മൾ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ചെയ്യുന്ന മാതിരി പാട്ട കൊട്ടിയിരുന്നു ചിരട്ട കൊട്ടിയിരുന്നു ചെണ്ട കൊട്ടിയിരുന്നു പ്ലേറ്റ് കൊട്ടിയിരുന്നു അതിൽ 95% വ്യക്തികളും പങ്കെടുത്തു ചിലർ കളിയാക്കി ചിലർ അവഹേളിച്ചു ചിലരതിനെ വളരെയധികം ഇടിച്ച് താഴ്ത്തി ഇതൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ട്രയൽ സെൽഫായിട്ട് നമ്മുടെ ഹർത്താൽ ഡിക്ലെയർ ചെയ്തിരുന്നു സ്വയം ഹർത്താൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ March 17 കഴിഞ്ഞ വർഷം ചെയ്തത് അതിനുശേഷം നമ്മൾ പ്രകാശം പരത്തിയിരുന്നു ഒരുമാതിരി നോർത്ത് ഇന്ത്യൻ ചാനലുകളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലെ ചാനലുകളൊന്നും എതിർത്തുമില്ല വളരെ ഒരു 9 മണി തൊട്ട് 9 മിനിറ്റ് സമയത്തേക്ക് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിയിരുന്നു അത് ഭാരതം ഒരുമിച്ച് അനുസരിക്കുകയും ചെയ്തു ലോക ജനതയുടെ മുമ്പിൽ അതൊരു വലിയ അത്ഭുതകരമായിരുന്നു ഒരു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം എങ്ങനെ ഒരു 135-138 കോടി ജനത ഒരേപോലെ അനുസരിക്കുന്നു എന്നുള്ളത് റിപ്പബ്ലിക് ചാനലൊക്കെ ബോംബെ മൊത്തം ആ 9 to 9:09 ഇരുട്ടിലായത് വളരെ കൃത്യമായിട്ട് പറയേണ്ടായിരുന്നു വളരെ വളരെ ഗംഭീരമായിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവത്തിൻ്റെ തുടക്കം March 24 കഴിഞ്ഞ വർഷം അതിൽ നിന്ന് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഇന്ന് ഏതാണ്ട് ഒരേ ലെവലിലെത്തിയിരിക്കുന്നു അസാധാരണമാം വിധത്തിൽ വ്യവസായങ്ങൾ വരുന്നു ഒരുപക്ഷെ കൊറോണയുടെ രണ്ടാം തിരിച്ചു വരവ് മഹാരാഷ്ട്രയിലും ചെന്നൈയിലും കർണാടകയിലും ഭീതി പരത്തുന്നു എങ്കിലും കുറേയധികം നമ്മൾ നോർമലായിരിക്കുന്നു കോവിഡ് വാക്സിൻ വന്നു ഇനി റഷ്യൻ വാക്സിൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നു പല പല വാക്സിനുകളും 5-6 വാക്സിനുകൾ ഭാരതത്തിൽ ലഭ്യമാകും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൂടെ ആ വാക്സിൻ ലഭ്യമാകുന്ന അവസ്ഥയുണ്ട് ഇത്രയും കാലം അത് പ്രതിരോധത്തിൽ നിലനിൽക്കും എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും ഇതിനെല്ലാത്തിനെയും നമ്മൾ വേറൊരു രീതിയിൽ കണ്ടു നമ്മളെ സ്വയം വളരാനും ഉയരാനും എല്ലാത്തിനും അവസരം കണ്ടെത്തി ആത്മനിർഭര ഭാരതം അത്രയും കാലം മെയ്ക്ക് ഇൻ ഇന്ത്യ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ ഫോർ ദി വേൾഡ് എന്ന് പറയാൻ തുടങ്ങി ഈവൺ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡൻ്റ് ബൈഡൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് ഡിഫൻസ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കരുത് എന്ന് അപ്പോൾ ഭാരതത്തിന് നിർദ്ദേശം തന്നാലും തന്നില്ലെങ്കിലും ഭാരതത്തിലെ ഭാരതത്തിൻ്റെ പർച്ചേസിനെ ബഹുമാനിക്കാതിരിക്കാൻ സാധ്യമല്ല എന്ന ലെവലിൽ അമേരിക്കൻ പ്രസിഡൻ്റ് എത്തിയിരിക്കുന്നു ശരിക്കും ചൈനയെയൊക്കെ നമുക്ക് ശരിക്കും കോർണർ ചെയ്യാനും സാധിച്ചു ചൈന ഒന്നുമല്ല വെറുതെ ഒരുതരം ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് വരെ ലോകത്തെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ സാധിച്ചു
പല പല രാജ്യങ്ങളും തമ്മിലുള്ള അസാധാരണ ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിച്ചു. പല രാജ്യങ്ങളിലേക്കും ഭാരതീയർ പോകുമ്പോഴത്തേക്കും വിസ പോലും സ്പോട്ട് വിസ മതി എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചു. ഇതെല്ലാം ഒരു വലിയ ഭീകരമായ ഒരു അന്തരീക്ഷത്തെ നമ്മൾ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ശുഭദിന സന്ദേശം. വളരെ ഇനിയുമുണ്ട്, ഒരു മണിക്കൂർ പറയാനുള്ളതുണ്ട്. അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ, ചുറ്റുപാടുകളെ ഭാരതം തകർന്ന തരിപ്പണമാകും എന്നും തീർച്ചയായിട്ടും ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം ഒരു പാത്തറ്റിക്, ദുഃഖപൂർണമായിട്ടുള്ള ഒരു ഒരു ഇതായിരിക്കും കാഴ്ചവെക്കുക. കാരണം 138 കോടി ജനത, ജനാധിപത്യ വ്യവസ്ഥ, അതിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ പലരും ഈ മരുന്ന് സ്വീകരിക്കാനോ ഒത്തുചേരാതിരിക്കാനോ സാധ്യതയില്ല. അവർ ഒത്തുചേരും, മരുന്നിനെ എതിർക്കും. പലതും പലതും ഉണ്ടാവാൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാരതത്തെ എല്ലാം ഒരൊറ്റ കൊടി കീഴിൽ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. അതിനെക്കുറിച്ച് നമ്മൾ ശുഭദിന സന്ദേശത്തിൽ പറയുന്ന ഒരു വരി, ഒരു രണ്ട് വരികൾ ഞാനൊന്ന് വായിക്കാം, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് നോക്കാം. സുഖമായ കിടക്കയായാലും വേദനിപ്പിക്കുന്ന കല്ല് നിറഞ്ഞ മണ്ണായാലും, നല്ല ഭക്ഷണമായാലും കയ്പുള്ള ഭക്ഷണമായാലും, മരത്തോലായാലും പട്ടുവസ്ത്രമായാലും, ദൃഢചിത്തനായ വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ നല്ലൊരു സന്ദേശം. വളരെ ദൃഢചിത്തനായ വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെയാണ് നമ്മുടെ വീക്ഷണമാണ് ഇമ്പോർട്ടൻ്റ്. എന്തിനേയും മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ വീക്ഷണത്തിലുണ്ട്, മനസ്സിനുണ്ട്. അതുകൊണ്ട് സുഖമായ കിടക്കയായാലും, വേദനിപ്പിക്കുന്ന കല്ല് നിറഞ്ഞ മണ്ണായാലും, നല്ല ഭക്ഷണമായാലും കയ്പുള്ള ഭക്ഷണമായാലും, മരത്തോലായാലും പട്ടുവസ്ത്രമായാലും, ദൃഢചിത്തനായ വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതാണ് ശുഭദിന സന്ദേശം. എന്തെല്ലാം വഴികളിലൂടെ ഭാരതം കടന്നുപോയി. പുറത്തുള്ളവരുടെ ശത്രുത്വത്തെക്കാൾ ഏറെ അകത്തുള്ളവരുടെ ശത്രുത്വം ഉണ്ടായിരുന്നു. ഷഹീനാബാഗിൽ നടന്ന സമരത്തെക്കുറിച്ച്, അമേരിക്കൻ പ്രസിഡന്റ് ഭാരതത്തിലേക്ക് വരുമ്പോൾ ഭാരതത്തും തീകത്താണ് കത്തിക്കാളുകയാണ് എന്ന് കാണിക്കത്തക്ക വിധത്തിൽ ഒരു പ്രത്യേക മതവിഭാഗക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവരും എല്ലാവരും കൂടി പ്രവർത്തിച്ചു. ഭാരതത്തെ കരിവാരി തേക്കാൻ കുറേയധികം ശ്രമിച്ചു. പല യൂണിവേഴ്സിറ്റികളും അതിൻ്റെ കൂട്ടത്തിൽ നിന്നു. പ്രത്യേകിച്ച് ഒരു മതവിഭാഗക്കാരൻ കാര്യമായിട്ട് അതിൽ പ്രവർത്തിച്ചു. ജഡ്ജിമാർ പോലും അതിനെക്കുറിച്ചിട്ട് ഭാരതത്തിനെതിരെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അതൊക്കെ അതിജീവിച്ചു. നമ്മുടെ GST കാര്യത്തിൽ അതിജീവിച്ചു, ഡിമോണിറ്റൈസേഷൻ അതിജീവിച്ചു. അതുപോലെ കർഷക സമരം എന്ന പേരിൽ നടത്തുന്ന ജിഹാദി സമരം, ഖാലിസ്ഥാൻ സമരം, രാഷ്ട്രദ്രോഹ സമരം, രാഷ്ട്രത്തെ തകർക്കുന്ന സമരം, അതിനെല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അതിനെല്ലാത്തിനും കാരണം നമ്മളൊരു ഒരു ഉറച്ച തീരുമാനമെടുത്തു. അല്പം പോലും പതറാതെ ഭാരതത്തെ ഉയർത്താനും വളർത്താനും. ലക്ഷ്യം വ്യക്തി അധിഷ്ഠിതമോ പാർട്ടി അധിഷ്ഠിതമോ അല്ല, രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിച്ചപ്പോൾ ഈ ശുഭദിന സന്ദേശത്തിന് വലിയ മൂല്യമുണ്ട്. സുഖമായ കിടക്കയായാലും, വേദനിപ്പിക്കുന്ന കല്ല് നിറഞ്ഞ മണ്ണായാലും, നല്ല ഭക്ഷണമായാലും കയ്പുള്ള ഭക്ഷണമായാലും, മരത്തോലായാലും പട്ടുവസ്ത്രമായാലും, ദൃഢചിത്തനായ വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതാണ് ഭാരതം ഈ കഴിഞ്ഞ ഒരു വർഷം, ഇന്ന് കൊറോണയുടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് കൃത്യം ഒരു വർഷമാകുന്ന ദിവസമാണ് കഴിഞ്ഞ മാർച്ച് 24, ഇന്ന് 24. അപ്പോൾ ദൃഢചിത്തനായ വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രധാനമന്ത്രി ആര് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിലും, ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ലോക ജനതയുടെ മുമ്പിലും ഭാരതത്തിൻ്റെ മുമ്പിലും, ഭാരതത്തെ സ്നേഹിക്കുന്ന, സംസ്കാരത്തെ സ്നേഹിക്കുന്നവരുടെ മുമ്പിലും ഒരു സമുജ്വലമായ ഒരു നേതൃത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് കുറേയൊക്കെ ഇലക്ഷൻ റിസൾട്ടുകളും കാണിക്കുന്നത്. കുറേയെല്ലാം നമ്മളുടെ ഈ നേട്ടങ്ങളും അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റുകൾ പല വിധത്തിലുള്ളതും കാണിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു. എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടെങ്കിലും ആ നെഗറ്റീവുകളോടുള്ള നമ്മുടെ വീക്ഷണമാണ് ജീവിതത്തെ ധന്യമാക്കുന്നത് എന്നുകൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.